സ്വർണ്ണക്കടത്ത് കേസിന്റെ അന്വേഷണം പുരോഗമിക്കുമ്പോഴും സ്വർണ്ണ കള്ളക്കടത്തിന് ഒരു കുറവുമില്ല. സ്വർണത്തിനാണെങ്കിൽ തീ വിലയും. എത്ര സ്വർണം കള്ളക്കടത്തിലൂടെ കൊണ്ടുവന്നാലും നാൾക്ക് നാൾ സ്വർണത്തിന്റെ വില കൂടിക്കൂടി വരികയാണ്. ഓരോ ദിവസവും കിലോ കണക്കിന് സ്വർണങ്ങൾ കേരളത്തിലെ വിവിധ വിമാനത്താവളങ്ങൾ വഴി കടത്തുമ്പോഴും സ്വർണത്തിന്റെ വില കൂടുന്നതല്ലാതെ കുറയുന്നില്ല. സംസ്ഥാനത്ത് സ്വർണം കള്ളക്കടത്തിലൂടെ കൊണ്ടുവരാൻ വിവിധ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അറിവ്. ഈ സംഘങ്ങൾക്ക് വിപുലമായ സംവിധാനങ്ങളാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിലുള്ളത്. ഗൾഫിൽ നിന്നും വിവിധ വിമാനത്താവളങ്ങൾ വഴി വരുന്ന സ്വർണ മിശ്രിതം വേർതിരിച്ചെടുക്കാൻ കോഴിക്കോട്ട് തന്നെ ഒരു പ്രത്യേക കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട്. ആരോരും അറിയാതെ നേരം വെളുക്കുന്നതിന് മുമ്പ് രായ്ക്ക് രാമായണം മിശ്രിതം വേർതിരിച്ചെടുക്കുന്ന കേന്ദ്രമാണിത്. അതിവിദഗ്ധരായ സ്വർണപ്പണിക്കാരാണ് ഈ കേന്ദ്രത്തിലുള്ളത്. ഇവിടുത്തെ ഓരോ സ്വർണപ്പണിക്കാരനും ദിവസക്കൂലി 3500 രൂപയാണ്. അതായത് രാത്രി 11 മണിക്ക് എല്ലാവരും ഉറങ്ങുമ്പോൾ 11 മണിക്ക് ജോലിക്ക് കയറിയാൽ വെളുപ്പിനെ 3:30 മണിക്ക്, അതായത് ആരും ഉറക്കം എഴുന്നേൽക്കുന്നതിന് മുൻപ് തന്നെ ജോലി തീരും. കൂലിയോ 3500 രൂപ കയ്യിൽ കിട്ടും. മലപ്പുറം വള്ളുവമ്പുറം മോങ്ങം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സ്വർണക്കടത്ത് സംഘത്തിൻ്റെ കോഴിക്കോട്ടുള്ള ഈ താവളത്തിൽ കൊടുവള്ളി സംഘവും എത്താറുണ്ട്. കരിപ്പൂർ വിമാനത്താവളം വഴി ശരീരത്തിനുള്ളിൽ ഒളിപ്പിച്ചവരെ എത്തിക്കുന്ന സ്വർണം കൊണ്ടോട്ടി കോട്ടൂക്കര പൂളപ്പാടത്തെ കേന്ദ്രത്തിലാണ് കൈമാറ്റം ചെയ്യുന്നത് അത്രേ. ഇവിടുത്തെ സ്വർണ്ണക്കടത്ത് മാഫിയകൾക്കായി കോടതിയിൽ പോലും കേസ് വാദിക്കാൻ ഒരു പ്രത്യേക വക്കീലിനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അതായത് മലപ്പുറം മോങ്ങത്തെ ഒരു യുവ അഭിഭാഷകനാണ് ഇതിനായി നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. കസ്റ്റംസോ പോലീസോ പിടിക്കപ്പെടുന്ന കാരിയർമാരെ ജാമ്യത്തിലിറക്കുന്നതും ഈ സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് എന്ത് കേസ് വന്നാലും അതിനായി നിയമസഹായം നൽകുന്നതും ഈ യുവ അഭിഭാഷകനാണ്. സ്വർണം കടത്താൻ ഈ മാഫിയകൾ കണ്ടെത്തുന്ന കാരിയർമാർ 15 ദിവസത്തെ കോൺട്രാക്റ്റിലാണ് വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോകുന്നത്. 30,000 മുതൽ 50,000 രൂപ വരെയാണ് ഓരോ കരിയറിനും ഓരോ പ്രാവശ്യവും കള്ളക്കടത്ത് നടത്തുമ്പോൾ കിട്ടുന്ന പ്രതിഫലം. 15 ദിവസത്തെ കരാറിലാണ് വിദേശത്തേക്ക് പോകുന്നതെങ്കിലും ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവരിൽ പലരും മടങ്ങിവരും. ഏതെങ്കിലും കാരണവശാൽ വിമാനത്താവളത്തിലോ പുറത്തോ പിടിക്കപ്പെട്ടാൽ പിന്നീട് മറ്റൊരു രീതിയിലായിരിക്കും അവർ മുഖേന സ്വർണം കടത്തുന്നത്. വയനാട് കേന്ദ്രീകരിച്ച് ഒരു സ്ത്രീയും ഈ മാഫിയ സംഘത്തിലെ സ്ഥിരം സന്ദർശകയാണെന്നാണ് അറിവ്. ഇവർ വഴിയും പലതവണ വിദേശത്തു നിന്നും സ്വർണം കൊണ്ടുവന്നിട്ടുണ്ടെന്നും പറയപ്പെടുന്നു. കരിപ്പൂർ വിമാനത്താവളത്തിന് പുറമെ തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, മംഗലാപുരം, ബംഗളൂരു, ഗോവ തുടങ്ങിയ വിമാനത്താവളങ്ങൾ വഴിയും സ്വർണ്ണക്കടത്ത് നടത്താറുണ്ടത്രേ. ഏതെങ്കിലും കാരണവശാൽ ഏത് വിമാനത്താവളത്തിൽ പിടിക്കപ്പെട്ടാലും അവിടെ പാഞ്ഞെത്തും അവരെ ജാമ്യത്തിലിറക്കാൻ അഭിഭാഷകരും ജാമ്യക്കാരും. മാത്രമല്ല സ്ഥിരം കാരിയർമാരല്ലാതെ വരുന്ന യാത്രക്കാർ മുഖേനയും ഇവർ സ്വർണം കടത്തുന്നു. സ്വർണം പിടിക്കപ്പെട്ടാലും കാരിയർമാരെ കൃത്യമായി ജാമ്യത്തിലിറക്കുന്നു. അതിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാറില്ല. കാരിയർമാരുടെ വിശ്വാസം ആർജിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കാരിയർമാർ വിദേശത്തേക്ക് പോകുമ്പോൾ അവിടെ താമസിക്കാൻ, അവർക്ക് വേണ്ടി മാത്രമായി താമസിക്കാൻ വില്ലകൾ വരെ വാടകയ്ക്ക് എടുത്തിട്ടിട്ടുണ്ട്. ഈ വില്ലകളിൽ താമസിക്കുന്ന മുഴുവൻ ചെലവും, അതായത് അവർ ഇവിടുത്തെ വിമാനത്താവളത്തിൽ നിന്നും കയറി അവിടെ ചെന്ന് ഇറങ്ങി വില്ലകളിൽ താമസിച്ചും അത് കഴിഞ്ഞ് സ്വർണവുമായി തിരികെ എത്തുന്നതുവരെയുള്ള മുഴുവൻ ചെലവുകളും ഈ മാഫിയ സംഘമാണ് വഹിക്കുന്നത്. ഈ മുഴുവൻ ചെലവിനും പുറമെയാണ് 30,000 രൂപ മുതൽ 50,000 രൂപ വരെ പ്രതിഫലം നൽകുന്നത്. ഇങ്ങനെ നൽകുന്ന പ്രതിഫലവും അവരെ പിടിക്കപ്പെട്ടാൽ ജാമ്യത്തിലിറക്കുന്നത് വഴിയുള്ള കേസ് നടത്തിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ മാഫിയ സംഘം നടത്തുന്നത് കൊണ്ട് മാത്രമാണ് കാരിയർമാരായി കൂടുതൽ ചെറുപ്പക്കാർ ഇവരുടെ വലയിൽ വന്ന് വീഴുന്നത്. ഏതായാലും ശക്തമായ ഒരു അന്വേഷണവും ശക്തമായ സുരക്ഷയും ഏർപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഈ സ്വർണക്കടത്തിന് ഒരു പരിധിവരെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റൂ.